നമസ്കാരം, ഞാൻ ഡോക്ടർ ഷൈൻ കുമാർ. അമൃത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രൊഫസറും പൾമണറി ഹൈപ്പർടെൻഷൻ സ്പെഷ്യലിസ്റ്റുമാണ്. 5 May ലോകവ്യാപകമായി പൾമണറി ഹൈപ്പർടെൻഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. പൾമണറി ഹൈപ്പർടെൻഷൻ അഥവാ ശ്വാസകോശത്തിലെ അമിത രക്തസമ്മർദ്ദം പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രാഥമികമായും ഹൃദയത്തിലെ പ്രശ്നങ്ങൾ, അതായത് ഹൃദയത്തിൽ എന്തെങ്കിലും ഹോളുകൾ, അതല്ലെങ്കിൽ വാൽവിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മുടെ ലങ്സിനുള്ളിലെ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിലെ രോഗങ്ങൾ, നമ്മുടെ രക്തത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പൾമണറി ഹൈപ്പർടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ബാധിക്കുന്ന രോഗിക്ക് അതിൻ്റെ പ്രാരംഭ ദിശയിൽ വലിയ രോഗലക്ഷണങ്ങൾ പുറമേ കാണുന്നില്ലെന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഒരു പ്രത്യേക ബ്ലഡ് ടെസ്റ്റോ അതല്ല ഒരു സിമ്പിൾ ചെക്കപ്പോ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ല. രോഗം മൂർച്ഛിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിന് ഒരു സ്ട്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് രോഗിക്ക് അണപ്പോ കിതപ്പോ നടക്കുമ്പോൾ അണപ്പോ കിതപ്പോ വരും എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു രോഗലക്ഷണം. സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കുക, ഓടിക്കളിക്കുമ്പോൾ കിതയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുക. ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് സാധാരണ ഒരാൾ ഒരു വൈദ്യസഹായം തേടുന്നത്. അങ്ങനെ വരുന്ന രോഗികളിൽ നമ്മൾ ഈ രോഗനിർണയം കണ്ടുപിടിക്കുന്നത് എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് വഴിയാണ്. എക്കോ കാർഡിയോഗ്രാം വഴി നമ്മുടെ ലങ്സിലെ പ്രഷർ അളന്ന് തിട്ടപ്പെടുത്തുവാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പരിശോധിപ്പിക്കുവാനും സാധിക്കുന്നു. അപ്പോൾ രോഗനിർണയം സാധ്യമാകുന്ന ഒരു രീതി എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റാണ്. പൾമണറി ഹൈപ്പർടെൻഷൻ ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി മരുന്നുകൾ കഴിക്കുക, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ അനുസരിക്കുക, നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി രൂപീകരിക്കുക, അമിതമായ കായികാധ്വാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് യാത്രകളിലൊക്കെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം സഞ്ചരിക്കുക. ഇതിനോടൊപ്പം തന്നെ അമിതമായ മാനസിക സമ്മർദ്ദവും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം മെൻ്റൽ സ്ട്രെസ് എപ്പോഴായാലും നമുക്ക് പൾമണറി ഹൈപ്പർടെൻഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ രോഗത്തെ നല്ല രീതിയിൽ പ്രതിരോധിക്കുവാനും നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കുവാനും രോഗികൾക്ക് സാധിക്കുന്നതാണ്. ഇതാണ് വേൾഡ് പൾമണറി ഹൈപ്പർടെൻഷൻ ഡേയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം.